നമസ്കാരം. മഹാപ്രളയത്തിന് ശേഷം കുട്ടനാടിനെ വീണ്ടെടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ പാതി തൊടാതെ ഒലിച്ചുപോയി. 2018 പ്രളയാനന്തര കുട്ടനാടിനെ പുനരുദ്ധാരണത്തിന് വൻ പദ്ധതികളാണ് സർക്കാർ കൊട്ടിഘോഷിച്ചത്. കുട്ടനാട് പാക്കേജിലും പ്രളയ പദ്ധതിയിലും പെടുത്തി ബജറ്റിൽ ഫണ്ട് അനുവദിക്കുന്നതല്ലാതെ പദ്ധതികളുടെ നടത്തിപ്പ് പ്രാവർത്തികമാക്കാൻ സർക്കാരോ ജനപ്രതിനിധികളോ ശ്രമിച്ചിട്ടില്ല. വർഷാവർഷം 3-4 പ്രാവശ്യം വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കാനാണ് കുട്ടനാട്ടുകാരുടെ വിധി. മഴ ശക്തിപ്പെട്ടാൽ ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളം കുട്ടനാടിനെ മുക്കാറുണ്ട്. ജലസേചന സംഭരണികൾ തുറന്നുവിട്ടാലും കുട്ടനാട്ടുകാരാണ് ദുരിതം അനുഭവിക്കുന്നത്. വെള്ളപ്പൊക്ക കെടുതിയിൽ നിന്ന് കുട്ടനാടിനെ സംരക്ഷിക്കാൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. തണ്ണീർമുക്കം ബണ്ടിലേക്കും തോട്ടപ്പള്ളി സ്പിൽവേയിലേക്കുമുള്ള ജലപാതകൾ ആഴം കൂട്ടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഗ്രാമീണ ജലസ്രോതസ്സുകൾ അടഞ്ഞു. മഴക്കാലത്ത് വെള്ളം ഉൾക്കൊള്ളാനും വേനലിൽ ജലലഭ്യത ഉറപ്പാക്കാനും കഴിയുന്നില്ല. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ പ്രധാന നദികൾ ഉൾപ്പെടെ ഒട്ടുമിക്ക ജലസ്രോതസ്സുകളും നികന്ന നിലയിലാണ്. ലീഡിംഗ് ചാനലും AC കനലും ആഴം കൂട്ടാൻ പദ്ധതി വിഭാവനം ചെയ്തെങ്കിലും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഗ്രാമീണ തോടുകൾ പോലും ആഴം കൂട്ടി ജലപാത സുഗമമാക്കാനോ ജലലഭ്യത ഉറപ്പുവരുത്താനോ സർക്കാർ മുൻകൈയെടുത്തില്ല. കായൽ നിലങ്ങൾ ഉൾപ്പെടെ പാടശേഖര പുറംബണ്ടുകൾ ഉയർത്തി ബലപ്പെടുത്തി പുഞ്ചകൃഷിക്കൊപ്പം രണ്ടാം കൃഷിയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയത്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ഏതാനും പാടശേഖര പുറംബണ്ടുകൾ സ്ഥാപിക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. വെള്ളപ്പൊക്ക സീസൺ ആരംഭിക്കുന്നതോടെ വിളവെത്തിയ നിരവധി പാടങ്ങളാണ് തുടരെ ബണ്ട് തകർന്ന് കൃഷി നശിക്കുന്നത്. നെൽകൃഷിക്കൊപ്പം കരകൃഷിയും വെള്ളപ്പൊക്കത്തെ ഭയന്ന് കർഷകർ ഉപേക്ഷിക്കുകയാണ്. പാടശേഖര പുറംബണ്ടുകളുടെ അഭാവത്തിൽ ബണ്ടുകൾക്കു ചുറ്റും പാടശേഖര നടുവിലുള്ള നിരവധി കുടുംബങ്ങളാണ് ഒറ്റപ്പെടുന്നത്. സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ വൃദ്ധരും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾ വാഴപ്പിണ്ടിയിലോ തടിപ്പലകയിലോ തട്ടുകെട്ടിയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. പ്രളയ ദുരിതം ബാധിച്ച എല്ലാവർക്കും വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനവും ഫലം കണ്ടില്ല. 2 ദിവസം തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വീടുകൾ മുങ്ങാറാണ് പതിവ്. നിരവധി കുടുംബങ്ങളാണ് തകരഷീറ്റിൽ നിർമ്മിച്ച വീടുകളിൽ അന്തി ഉറങ്ങുന്നത്. വെള്ളപ്പൊക്ക സീസണിൽ ക്യാമ്പുകൾ മാത്രമാണ് ഇവർക്ക് ആശ്രയം. ഓരോ വർഷം കഴിയും തോറും കുട്ടനാട്ടിലെ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൃഷിയിടങ്ങളും ജലസ്രോതസ്സുകളും ചുരുങ്ങി വരികയാണ്. ഏക്കർ കണക്കിന് കരഭൂമി ഉള്ളവർ പോലും വർഷാവർഷം നിലം നികത്താറുണ്ട്. സ്വന്തമായി കരഭൂമിയുള്ള കുടുംബങ്ങൾക്ക് നിലം നികത്തലിനുള്ള അനുമതി നിഷേധിച്ചും കുട്ടനാട് പാക്കേജും പ്രളയ പദ്ധതികളും സുതാര്യമായി നടപ്പാക്കിയാൽ കുട്ടനാടൻ ജനതയുടെ ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. അതേസമയം ലക്ഷദ്വീപ് വിഷയത്തിൽ രാഷ്ട്രീയ പ്രസ്താവനകളും വിവാദങ്ങളും നിറയുന്ന കേരളത്തിൽ കുട്ടനാട്ടിലെ ദയനീയ അവസ്ഥ വിവരിച്ച് സേവ് കുട്ടനാട് ക്യാമ്പയിൻ ശ്രദ്ധേയമാക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ലക്ഷദ്വീപിലെ വിഷയത്തിൽ അതീവ താല്പര്യത്തോടെ ഇടപെടുകയും പരിഹാരമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഇടത് വലത് നേതാക്കൾ സേവ് കുട്ടനാട് ക്യാമ്പയിൻ നൽകുന്ന മറുപടി ചെറുതല്ല. ഒരു മഴ പെയ്താൽ വെള്ളം പൊങ്ങി വീടുകൾക്കുള്ളിൽ വരെ കയറുന്ന കുട്ടനാട്ടിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലും ആളുകൾ കഷ്ടപ്പെടുന്ന സ്ഥിതി ഉയർത്തിക്കാട്ടിയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. വർഷങ്ങളോളം കേരളത്തിന്റെ നെല്ലറയായി അറിയപ്പെട്ട് നാടിന് അന്നമൂട്ടിയ തലമുറയുടെ ഇന്നത്തെ അവസ്ഥ ഇതാണെന്നും ക്യാമ്പയിനിൽ തുറന്നു പറയുന്നു. ലക്ഷദ്വീപ് വിഷയത്തിൽ കേരള നിയമസഭയിൽ വരെ പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് സേവ് കുട്ടനാട് ക്യാമ്പയിനും ശ്രദ്ധേയമാക്കുന്നത്. നാട് മുങ്ങിപ്പോകാതെ ഇരിക്കാൻ ഒന്നിക്കാം, സ്റ്റാൻഡ് വിത്ത് കുട്ടനാട് എന്നതാണ് സേവ് കുട്ടനാട് ക്യാമ്പയിൻകാർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ലക്ഷദ്വീപ് വിഷയം സജീവ ചർച്ചയായതോടെ സമൂഹ മാധ്യമങ്ങളിൽ സേവ് കുട്ടനാട് ക്യാമ്പയിനെ പിന്തുണച്ച് കൂടുതൽ പേർ രംഗത്തെത്തിക്കഴിഞ്ഞു. ഫേസ്ബുക്കിൽ ഉൾപ്പെടെ സേവ് കുട്ടനാടിനായി പ്രത്യേക പേജും നിലവിലുണ്ട്. ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കേരളത്തിലെ ഇടതുവലത് രാഷ്ട്രീയ നേതാക്കൾ കുട്ടനാടുകാർ അനുഭവിക്കുന്ന ദുരിതം കാണാതെ പോകരുതെന്നാണ് ക്യാമ്പയിനുകാർ മുന്നോട്ട് വെക്കുന്ന നിലപാട്. വെള്ളം കയറിയ കുട്ടനാട്ടിലൂടെ സംസ്കാരത്തിനുള്ള ഇടം തേടി മൃതദേഹവും ചുമലിലേറ്റി നടന്നു നീങ്ങുന്നതും വെള്ളത്തിന് മുകളിൽ പ്രിയപ്പെട്ടവർക്ക് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്ന കുട്ടനാട്ടുകാരുടെ ദുരവസ്ഥയും ദൃശ്യമാക്കുന്ന ചിത്രങ്ങളും ഇവർ പേജിൽ പങ്കുവെക്കുന്നു. നമുക്ക് നമ്മളേ ഉള്ളൂ, അതാദ്യം നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് പോരാടുക എന്നതാണ് ഓരോ സന്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ലക്ഷദ്വീപിനെ രക്ഷിക്കണമെന്ന് നിലവിളിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം സ്വന്തം നാട്ടിലെ ദുരവസ്ഥ കാണാതെ പോകരുതെന്ന് ഈ സന്ദേശങ്ങൾ വിളിച്ചു പറയുന്നു. വെള്ളം പൊങ്ങിയാൽ ഇവിടുത്തെ സ്കൂളുകളും സർക്കാർ ആശുപത്രികളും ഓഫീസുകളും എല്ലാം വെള്ളത്തിനടിയിലാണ്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുടെ ചിത്രവും പേജിലുണ്ട്. കുട്ടനാട് വർഷങ്ങളായി നേരിടുന്ന ദുരവസ്ഥ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം തേടാനാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ സേവ് കുട്ടനാട് ക്യാമ്പയിൻ ആരംഭിച്ചത്. നിലവിൽ നിർമ്മിക്കുന്ന എലിവേറ്റഡ് റോഡുകൾ വെള്ളം പൊങ്ങിയാൽ ഓടി രക്ഷപ്പെടാനാണെന്നും പുറം യാത്രക്കാർക്ക് വെള്ളപ്പൊക്കം കണ്ട് ആസ്വദിച്ച് പോകാനൊരു വഴിയായും നാട്ടുകാർക്ക് വണ്ടി പാർക്ക് ചെയ്യാനും ഉപകരിക്കുമെന്നും ക്യാമ്പയിനിൽ പങ്കെടുത്തവർ പരിഹസിക്കുന്നു. വെള്ളപ്പൊക്കത്തിൽ കുട്ടനാട്ടുകാർ നേരിടുന്ന ദുരിതങ്ങൾ വിവരിക്കുന്ന പത്രവാർത്തകളും ദൃശ്യമാധ്യമങ്ങളും ഇതോടൊപ്പം ഷെയർ ചെയ്യപ്പെടുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.